പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾ. അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകി, അങ്ങ് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് നിന്ന് വളരുവാനുള്ള എല്ലാ കൃപകളും സാന്നിധ്യവും നൽകി. ദിവ്യകാരുണ്യമായിട്ട് ഈശോയെ ഞങ്ങൾക്ക് തന്നു. ഈശോ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യമായിട്ട് മാറി. സ്വർഗത്തിൻ്റെയും എല്ലാ സ്വർഗീയരുടെയും സാന്നിധ്യവും മാധ്യസ്ഥവും കൂട്ടായ്മയും അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങനെ അങ്ങയുടെ മക്കളെ സ്നേഹത്തിലും വലിയ സംരക്ഷണത്തിലും സൗഖ്യത്തിലും കൃപയിലും സമാധാനത്തിലും എന്നും ഈ ഭൂമിയിൽ കാത്തു സൂക്ഷിക്കുവാൻ അങ്ങ് തിരുമനസ്സായി. നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വലിയ സ്നേഹത്തെ ഓർത്ത് കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മക്കൾ ഒരുമയോടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പാപങ്ങളും ഏറ്റെടുത്ത് ശാപങ്ങളെ നീക്കി മരണത്തെ പരാജയപ്പെടുത്തി ജീവന്റെ സമൃദ്ധി നൽകുന്ന കർത്താവെ, ആ വലിയ ജീവന്റെ സമൃദ്ധി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, ഈ നിമിഷം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ കുടുംബ വൃക്ഷങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുരിശു മരണത്തിന്റെ അപരിമേയമായ ശക്തിയാൽ എല്ലാ മക്കളെയും കുടുംബങ്ങളെയും വലിയ വിടുതലിലേക്കും വലിയ സ്വാതന്ത്ര്യത്തിലേക്കും അങ്ങ് നൽകുന്ന രക്ഷാകരമായ ജീവന സമൃദ്ധിയിലേക്കും നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ ബലിയർപ്പിക്കുവാനും കൂദാശകൾ പരിക്രമം ചെയ്ത് അങ്ങയുടെ മക്കളെ ഈ ജീവന്റെ നിറവിൽ നിറയ്ക്കാനും വേണ്ടി അങ്ങ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ മക്കളെ വിശുദ്ധ കുരിശനാൽ മുദ്ര വെച്ച് ആശീർവദിക്കുന്നു. കർത്താവ് യിശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യിശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുടുംബ വൃക്ഷത്തെ, നമ്മുടെ തലമുറയെ, നമ്മൾ വസിക്കുന്ന വീടിനെ, വീടിരിക്കുന്ന മണ്ണിനെ ദൈവകൃപയാൽ നിറച്ചെടുക്കുവാൻ വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നവംബർ മാസത്തിന്റെ പ്രത്യേക ചൈതന്യത്തിൽ മരിച്ചുപോയവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും വിശുദ്ധീകരിച്ച് ദൈവകൃപയിലാക്കി ദൈവിക ജീവന്റെ സമൃദ്ധിയിലാക്കി മരിച്ച വിശ്വാസികൾക്ക് നിത്യസൗഭാഗ്യം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബ വൃക്ഷത്തെ ഒത്തിരി വിശുദ്ധീകരിക്കും, ഒത്തിരി അനുഗ്രഹിക്കും. പല പല തടസ്സങ്ങൾ മാറും, രോഗങ്ങൾ നീങ്ങും, പ്രശ്നങ്ങൾ നീങ്ങും, വലിയ സമാധാനം, വലിയ സൗഖ്യം, വലിയ അഭിവൃദ്ധി നമ്മുടെ കുടുംബത്തിൽ സമർത്ഥമായിട്ട് കർത്താവ് നിറയ്ക്കും. ഇന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന മേഖല പലരും അച്ഛനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അതായത്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി മാരക പാപത്തിൽ ജീവിച്ച് അനുദപിക്കാതെ കുമ്പസാരിക്കാതെ ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് മരിച്ചു പോയാൽ ആ വ്യക്തിക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമോ? പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് പല മക്കളും അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലും ചോദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിൽ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ സാന്നിധ്യം, പാപത്തിന്റെ സ്വാധീനം, പാപത്തിന്റെ ശക്തി, ആ പാപത്തിന്റെ വേദനമായ മരണം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. ആ വ്യക്തി ജീവിച്ച ജീവിതം അനുസരിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ച പ്രവൃത്തിക്കനുസരിച്ച് ഒരു ക്ഷതം നമ്മുടെ കുടുംബ വൃക്ഷത്തിന് ഏൽക്കുന്നുണ്ട്. അത് വലിയ സത്യമാണ്. അച്ഛനിത് രണ്ടായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, അത് ഈ ബലിയർപ്പണം ആ വ്യക്തിയെ സഹായിക്കുമോ എന്നുള്ള ചോദ്യമാണ്. നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ കഴിയത്തില്ല. ആ വ്യക്തി ഏതവസ്ഥയിലാണോ മരിച്ചത് നമുക്കറിയില്ല. ഇനി അവസാന സമയം ആ നല്ല ഘടനയെ പോലെ മാനസാന്തരപ്പെട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പശ്ചാത്താപത്തോടെയാണോ മരിച്ചത് നമുക്കറിയത്തില്ല. ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ ആ വ്യക്തിയെ വിധിക്കാതെ അല്ലെങ്കിൽ നശിച്ചു പോയി നരകത്തിന് അർഹനായിപ്പോയി എന്ന് നമ്മൾ വിധിക്കാതെ ദൈവകരുണയ്ക്ക് വേണ്ടി ആ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്
നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ കാര്യം. കാരണം നമുക്കറിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ആ വ്യക്തി പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, തിരിച്ചറിവില്ലാഞ്ഞിട്ടായിരിക്കാം, ബോധ്യങ്ങളില്ലാഞ്ഞിട്ടായിരിക്കാം, എന്താണേലും നമുക്ക് ചെയ്യാവുന്ന ദൈവസ്നേഹത്തെ പ്രതി ചെയ്യാവുന്ന വലിയ കാര്യം ആ വ്യക്തിയോട്, ആ ആത്മാവിനോട് കരുണ കാണിച്ച്, ആ ആത്മാവിനെ സ്നേഹിച്ച്, ആ ആത്മാവിനെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ആ ആത്മാവിന് വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക, ബലിയർപ്പിക്കുക, ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മാരക പാപത്തിൽ ജീവിച്ച് ഒരുങ്ങാതെ മനസാന്തരപ്പെടാതെ മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറയും, കൂടുതൽ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി കൂടുതൽ ബലിയർപ്പിക്കണം, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി. ഒരു വശം നമ്മൾ കണ്ടു, മറുവശത്ത് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മൾ വസിക്കുന്ന വീട്ടിലേക്ക്, വീടിരിക്കുന്ന മണ്ണിലേക്ക്, നമ്മുടെ കുടുംബവൃക്ഷത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, അത് നിർവീര്യമാക്കപ്പെടണം. ഈ പാപം, ഈ അകൃത്യം, ഈ വിശ്വാസരാഹിത്യം, ഈ മാരകപാപത്തിൻ്റെ ഈ മേഖല നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകണം. അതവിടെ കിടന്നാൽ നമുക്ക് പ്രശ്നമാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ മരിച്ചു പോയവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ശക്തമായിട്ട് ബലിയർപ്പിക്കുകയും കഴിഞ്ഞ ദിവസം കണ്ട പോലെ നമ്മൾ നമ്മെ തന്നെ അതുപോലെ വിശുദ്ധീകരിച്ച് പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിച്ച് കുമ്പസാരിച്ച് നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ചിട്ട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞങ്ങളുടെ പാപങ്ങൾ നീക്കാനാ, ഞങ്ങളുടെ ശാപങ്ങളെ നീക്കാനാ, ഞങ്ങളുടെ മേലുള്ള പാപശക്തികളെ നിർവീര്യമാക്കാനാ, അതിലൂടെ കടന്നു വന്ന ശാപങ്ങൾ നീക്കാനാ, അതിലൂടെ കടന്നു വന്ന മരണത്തെ പരാജയപ്പെടുത്താനാ, അതിലൂടെ കടന്നു വന്ന പിശാചിന്റെ അവകാശങ്ങളെ അവസാനിപ്പിക്കാനാ. അതുകൊണ്ട് പൊന്നു കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മകനിലൂടെ, ഈ മകളിലൂടെ കടന്നു വന്ന മാരക പാപത്തിന്റെ ഈ അവസ്ഥ, കുംഭസാരമില്ലാതെ, വിശുദ്ധ കുർബാനയില്ലാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ, മാരക പാപാവസ്ഥയിൽ, വ്യഭിചാരത്തില്, ആഭിചാര്യത്തിലോ, മന്ത്രവാദത്തിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മ്ലേച്ഛമായ പ്രവൃത്തിയിലോ ജീവിച്ചു പോയ എല്ലാ പ്രവൃത്തികളെയും പാപങ്ങളെയും കർത്താവെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ സ്വാധീനത്തെ, അതിൻ്റെ ശക്തിയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ സുഖപ്പെടുത്തണം, വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി, അവരുടെ പാപപരിഹാരത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കുടുംബത്തിനും, ജീവിച്ചിരിക്കുന്ന നമുക്കും, നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്കും വലിയ ഒരു സൗഖ്യം നൽകുന്ന, വിശുദ്ധീകരണം നൽകുന്ന, വീണ്ടെടുക്കൽ നൽകുന്ന വലിയ ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു കാരണവശാലും പറയും, ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ വസിക്കുന്ന വീട്ടിൽ, വീടിരിക്കുന്ന മണ്ണിൽ പാപത്തിൻ്റെ ഒരു സാന്നിധ്യം, പാപത്തിൻ്റെ ശക്തി ആരിലൂടെയും കടന്നു വന്ന് നിലനിൽക്കുവാൻ പാടില്ല. അത് നമ്മളായിട്ട് എടുത്തു മാറ്റണം. ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാരക പാപത്തിൽ മരിച്ചവരാണെങ്കിലും, ഒരുക്കമില്ലാതെ മരിച്ചവരാണെങ്കിലും, നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്കും നീതിക്കും അവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അവരെ സ്നേഹിച്ച്, അവരോട് ക്ഷമിച്ച്, കർത്താവിൻ്റെ പാപപരിഹാര ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ സമർപ്പിക്കുക. ഞാൻ എപ്പോഴും പറയും, അവരെ കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് സമർപ്പിച്ചേക്ക. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈ ബലിയുടെ യോഗ്യതയിൽ ഈ പാപത്തിൻ്റെ എല്ലാ ശക്തികളും എടുത്തു മാറ്റി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വീടിനെയും മണ്ണിനെയും വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ ഈ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുലി അടിയന്തിരം നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. അത് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ്. നമുക്കറിയാം, ആദ്യം ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ പ്രാർത്ഥന എവിടെ തുടങ്ങും? ദേവാലയത്തിൽ വച്ച് തുടങ്ങും. നമ്മൾ അൽത്താരയുടെ ഫ്രണ്ടിൽ ഒരു കറുത്ത തുണിയൊക്കെ ഇട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥനയുടെ പകുതിയാകുമ്പോൾ നമ്മൾ പാട്ടുപാടിക്കൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥന സെമിത്തേരിയിൽ വച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പാട്ടുപാടി സെമിത്തേരിയിലേക്ക് പോവുകയാണ്. സെമിത്തേരി ചെന്നിട്ട്
കുടിമാടത്തിങ്കൽ വെച്ച് നമ്മൾ ബാക്കി പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥന തുടരുന്നുണ്ട്. അതേതാണ്? വീട്ടിൽ എന്ന് പറഞ്ഞിട്ട്, വീട്ടിൽ. അതിനുശേഷം നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ നിന്ന് മരിച്ചു പോയ ആളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ മേലുള്ള ഏതെങ്കിലും പാപത്തിൻ്റെയോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട പാപത്തിൻ്റെയോ ഏതെങ്കിലും സ്വാധീന ശക്തികൾ ആ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് അതിനെല്ലാം പാപമാലിന്യങ്ങളെ കഴുകി വെടുപ്പാക്കി നമ്മുടെ വീടിനെ വെഞ്ചരിച്ച് വിശുദ്ധീകരിക്കുന്ന വലിയ ഒരു പ്രാർത്ഥന നമ്മൾ വീട്ടിൽ നടത്താറുണ്ട്. അത് നമ്മൾ അങ്ങനെ ചെയ്യണം. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ ആത്മാവുമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈ ആത്മാവിന് വേണ്ടി പ്രത്യേകം ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ച്, സെമിത്തേരിയിൽ വെച്ച് പ്രാർത്ഥിച്ച്, അതിനുശേഷം വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് വീട് വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു വലിയ വിടുതൽ, ഒരു വലിയ സ്വാതന്ത്ര്യം, വലിയ ദൈവിക ജീവന്റെ സമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ബലിയർപ്പിക്കണം. അവരെത്ര കഠിന പാപത്തിലാണോ അത്രമാത്രം തീഷ്ണതയോടെ, ആഗ്രഹത്തോടെ, തിരിച്ചറിവോടെ പാപപരിഹാര ബലി നിരന്തരം എന്ന പോലെ അർപ്പിച്ച് നമ്മുടെ കുടുംബത്തെ ഈ പാപത്തിൽ നിന്ന് കർത്താവിൻ്റെ കുരിശു മരണത്തിലൂടെ വിടുവിച്ചെടുക്കണം. അച്ഛൻ പലവട്ടം ഈ ദിവസങ്ങളിൽ പറയും, കുരിശിൽ തീരാത്ത ഒരു പ്രശ്നം നമുക്കില്ല മക്കളെ. ഈ സംഭവങ്ങളും ഈ അവസ്ഥകളും ഒക്കെ, ഈ മാരക പാപങ്ങളും, ഈ അന്ധവിശ്വാസത്തിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ വിശ്വാസരാഹിത്യത്തിൻ്റെയോ ഒക്കെ ജീവിതത്തിൻ്റെ മേഖലകൾ, പ്രിയപ്പെട്ട മക്കളെ, കുരിശിൽ നമ്മൾ തീർക്കണം, കുരിശിൽ അവസാനിപ്പിക്കണം, കുരിശിലൂടെ വീണ്ടെടുക്കപ്പെടണം, കുരിശിലൂടെ ജീവന്റെ സമൃദ്ധിയിൽ നിറച്ചെടുക്കണം. അത് നമ്മുടെ കുടുംബത്തിനും നമ്മൾ വസിക്കുന്ന വീടിനും നമ്മുടെ വരും തലമുറയ്ക്കും ഒരനുഗ്രഹമായിട്ട് മാറും. ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്വാധീന ശക്തി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്കും മക്കളിലേക്കും കടന്നു വരും. അത് പല പല രോഗങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ, ഇല്ലായ്മകൾ, പോരായ്മകൾ, കലഹങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബത്തെ വേട്ടയാടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നവംബർ മാസത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബവൃക്ഷത്തിലൊക്കെ മാരകപാപത്തിൽ ജീവിച്ച് മരിച്ച ഒത്തിരിയേറെ പേരുണ്ടാകാം, ഉണ്ടാകും തീർച്ചയായിട്ടും. എന്ത്, എത്രയോ മക്കളുള്ളേ. അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വൃക്ഷത്തിൽ, കുടുംബവൃക്ഷത്തിൽ നിൽക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്താൽ മതി. കർത്താവിനെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം അഭ്യസനത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിറയട്ടെ. അത് പാപത്തെ നീക്കിയ, അതോടൊപ്പം തന്നെ ശാപത്തെയും മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തിയ ബലിയുടെ ശക്തിയാണ്. അത് സ്വന്തമാക്കിയെടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഏത് മാരക പാപാണേലും, പാപശക്തിയാണേലും, അതിലൂടെ കടന്നു വന്ന മരണശക്തിയാണേലും, രോഗശക്തിയാണേലും, ശാപശക്തിയാണേലും, സാത്യാന ശക്തിയാണേലും എല്ലാം നിർവീര്യമാക്കി കർത്താവ് തൻ്റെ കുരിശിലൂടെ നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാരക പാപാവസ്ഥയിൽ മരിച്ചുപോയവരാണെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ആ പാപം നീക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണ എല്ലാ മക്കളിലേക്കും നിറയപ്പെടാൻ വേണ്ടി ഏറ്റവും എളിമയോടെ, താഴ്മയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ബലിയോട് ചേർത്ത് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഈ ആരാധനയിലും പരിശുദ്ധ ജപമാലയിലും ഉച്ചത്തെ കുർബാനയിലും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മാരക പാപാവസ്ഥയിൽ ഒരുക്കമില്ലാതെ, കുമ്പസാരിക്കാതെ, കൂദാശകൾ സ്വീകരിക്കാതെ പെട്ടെന്ന് മരിച്ചു പോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അവരുടെ ഈ പാപങ്ങളെ, പാപസ്വാധീനങ്ങളെ, പാപസാന്നിധ്യങ്ങളെ, പാപശക്തികളെ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് അങ്ങയുടെ ബലിയിലൂടെ എടുത്തു മാറ്റി നിർവീര്യമാക്കി ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ, വീടിനെ, മണ്ണിനെ വിശുദ്ധീകരിക്കണമേ എന്ന് വലിയ എളിമയോടും വലിയ ദാഹത്തോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ശരീരങ്ങളെ പോലും സ്വാധീനിക്കും. ഈ പാപത്തിൻ്റെ മേഖല നമ്മുടെ മക്കളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഇതെല്ലാം ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിലൊക്കെ ഒരു വിടുതൽ കിട്ടും. അപ്പോൾ പല രോഗങ്ങൾ മാറും, പല ജീവിത പ്രശ്നങ്ങൾ മാറും, സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങും, ഒത്തിരി അത്ഭുതകരമായ ദൈവിക ജീവന്റെ ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ ദിവ്യകാരുണ്യനാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
തന്റെ ബലിയിലൂടെ ഈ ഒരു വിടുതൽ നൽകി നമ്മുടെ കുടുംബ വൃക്ഷത്തെ സൗഖ്യപ്പെടുത്തട്ടെ ആമേൻ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനു എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യ കാരുണ്യ ഈശോയെ അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നവംബർ മാസത്തിൽ പ്രത്യേകമായ വിധത്തിൽ കർത്താവേ ഞങ്ങളുടെ കുടുംബവൃക്ഷങ്ങളെ ഞങ്ങളുടെ കുടുംബവൃക്ഷങ്ങളിൽ നിന്ന് മരണമൂലം വേർപിരിഞ്ഞു പോയവരെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെയും വരാനിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ മാരകഭാവാവസ്ഥയിൽ അതിനെയോർത്ത് പശ്ചാത്തപിക്കാതെ മാനസാന്തരപ്പെടാതെ പെട്ടെന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരേത് അവസ്ഥയിലാണെന്ന് മരിച്ചത് ഞങ്ങൾക്കറിയില്ല അവസാന നിമിഷം എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവേ അവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാപങ്ങളെയും അകൃത്യങ്ങളെയും തിന്മകളെയും പ്രമാണ ലംഘനങ്ങളെയും എല്ലാ അശുദ്ധിയെയും എല്ലാ മ്ലേച്ഛതകളെയും കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങയുടെ പാപപരിഹാര ബലിയിലൂടെ പാപത്തെ നീക്കി ശാപത്തെ നീക്കി മരണത്തെ പരാജയപ്പെടുത്തി സാത്താന്റെ നിയമപരമായ അവകാശങ്ങളെ അവസാനിപ്പിച്ച അങ്ങയുടെ കുരിശു മരണത്തിന്റെ ദിവ്യ കാരുണ്യ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞ് കർത്താവേ മരിച്ചുപോയവരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മാരക പാപത്തിൻ്റെയോ ഏതെങ്കിലും മ്ലേച്ഛതകളുടെയോ ഏതെങ്കിലും അകൃത്യങ്ങളുടെയോ പ്രമാണ ലംഘനങ്ങളുടെയോ സാന്നിധ്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ അവശേഷിപ്പിച്ച് വച്ച് പോയിട്ടുണ്ടെങ്കിൽ യേശുവേ അതെല്ലാം അങ്ങ് എടുത്തു മാറ്റണമേ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിന് കർത്താവെ വലിയ സൗഖ്യവും വലിയ വിടുതലും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബവൃക്ഷത്തെ നമുക്ക് മനസ്സിൽ കാണാം മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് മാരക പാപത്തിൽ ഒരുക്കമില്ലാതെ മാനസാന്തരപ്പെടാതെ പെട്ടെന്ന് മരിച്ചുപോയ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കണമേ ഒന്ന് പത്രോസ് 1:18 പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ട് അത്രയെന്ന് അരുളിച്ചത് കർത്താവേ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കണമേ പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ആ പാപങ്ങളെ പാപശക്തികളെ സ്വാധീന ശക്തികളെ അവകാശങ്ങളെ അവസാനിപ്പിക്കണമേ അങ്ങയുടെ സ്വന്തമാക്കി അങ്ങയുടേത് മാത്രമാക്കി അങ്ങേ രക്തത്താൽ വീണ്ടെടുത്ത് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ജീവന്റെ സമൃദ്ധിയാൽ നിറയ്ക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടെല്ലാം കരുണയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ നിത്യപിതാവേ ഈശോമിശിഹ കർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ
വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ സന്ദേശം അനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാരകഭാവാവസ്ഥയിൽ മനസാന്തരപ്പെടാതെ മരിച്ചുപോയ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദ മുദ്ര പതിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ പാപങ്ങളുടെ സ്വാധീനം എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. അങ്ങ് വീണ്ടെടുക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ശാപങ്ങളെ നീക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.